ാസ് ബാബു ബി ജെ പി ആർ എസ് എസ് നിലപാടുകൾ എപ്പോഴാണ് ഭരണഘടനയ്ക്ക് വിരുദ്ധമാകുന്നത് എന്ത് തരത്തിലുള്ള ആഹ്വാനമാണ് അവർ നടത്തുന്നത് എസ് ഡി പി ഐയെ ബി ജെ പിക്ക് എതിരെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്നും കേൾക്കാൻ കഴിയുന്നില്ല എസ് ഡി പി ഐയെ ബി ജെ പിക്ക് എതിരെ നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ശക്തി അല്ലെങ്കിൽ ആവശ്യമെന്ന് പറയപ്പെടുന്നത് ഇവരുടെ തീവ്രവാദ പ്രവർത്തനം ഇവിടെ നഷ്ടുന്നില്ലെന്ന് ഇവരുടെ മതരാജ താൽപര്യം ഇവിടെ നടപ്പലാവുന്നില്ലെന്ന് ഇവരുടെ തീവ്രവാദത്തിന്റെ വിത്തുകൾ ഇങ്ങനെ വെതറി 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 പോയി നാടിനെ പത്താക്കി പതിനാറാക്കി അവർക്കെതിരെ നിൽക്കുന്നവരെ വീട്ടിക്കൊന്നും തല്ലിക്കൊന്നും ബോംബെറിഞ്ഞും കൊന്നും നടക്കുന്ന അക്രമ രാഷ്ട്രീയം ഇത് ഒരു ബി ജെ പി നിലനിൽക്കുന്നിടത്തോളം കാലം ബി ജെ പി വിജയിക്കുന്നിടത്തോളം കാലം ഇവർക്കത് നിലനിർത്താൻ സാധിക്കുന്നില്ല ഇവർക്ക് അവിടെ ചോദ്യം ചെയ്യാൻ ആളുകൾ ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ മഹാനപ്പുഴയിൽ നടത്തിയിട്ടുള്ള ബഹുമാനായിട്ട് രഞ്ജിത് ശ്രീനിവാസൻ അദ്ദേഹത്തെ ഇങ്ങോട്ട് ചോദിച്ചത് ഏതെങ്കിലും അക്രമ കാണിച്ചു തരാമോ അവലും മലരും കരുതി വെച്ചോ കുന്തിരിക്കം പുകച്ചു വെച്ചോ എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച് ഈ നാടിലത്തെ മറ്റേ ഹിന്ദു വിഭാഗത്തെയും ഈ നാട്ടിലത്തെ ഇതൊക്കെ സ്പോൺസേഡ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണെന്ന് ഇവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗത്തെയും ഹൈന്ദവ വിഭാഗത്തെയും ഒക്കെ കൃത്യമായി വർഗീയതര അടിസ്ഥാനത്തിൽ കണ്ടുകൊണ്ട് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരെ ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരുണ്ടെങ്കിൽ അവരെയും കോൺഗ്രസിന്റെ ഈ പിന്തുണ മേടിക്കുന്ന ഇവരുടെയൊക്കെ പ്രവർത്തകരെ തല്ലിക്കൊന്ന കേസിൽ വെട്ടിക്കൊന്ന കേസിൽ ബോംബെറിഞ്ഞ കൊന്ന കേസിൽ ഒക്കെ ഇവരുടെ സി പി എകരുണ്ട് കേരളത്തിലെ ജയിലികളിൽ ഇവരുടെ ലിസ്റ്റ് എടുത്താൽ കേരളത്തിലെ ജയിലും എടുക്കാൻ സാധിക്കും പിന്നെ എല്ലാ പ്രവൃത്തിയും ചെയ്ത് ഭംഗിയായിട്ടും ഇങ്ങോട്ടും തല്ലുകയും ആളുകളെ ഉപ യും ആളുകൾക്ക് നേരെ അക്രമം നടത്തുകയും ഒരു നാടിന്റെ സമാധാനാന്തരീക്ഷത്തെ പരിപൂർണമായി തകർക്കുകയും സ്വന്തം മതവും സ്വന്തം വർഗവും ഈ നാട്ടിൽ മാത്രം ജീവിച്ചാൽ മതിയെന്നും ഈ നാടിനെ നശിപ്പിക്കണമെന്നുള്ള ഒരു തീവ്രവാദ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ഈ വ്യക്തികൾ ഒരു ഉളുപ്പമില്ലാതെ പറയുകയാണ് ഞങ്ങൾ ജനാധിപത്യത്തിലും ഇന്ത്യൻ ഭരണഘടനയിലും വിശ്വസിക്കുന്നു നിങ്ങൾ എവിടെയും വിശ്വസിക്കുന്നില്ലെന്ന് നിങ്ങൾ എവിടെയും വിശ്വസിക്കുന്നില്ലെന്ന് നിങ്ങളുടെ നാട്ടിലെ ബി ജെ പി പ്രവർത്തകരെ ആർ എസ് എസ് പ്രവർത്തകരെ സംഘപരിവാർ കുടുംബങ്ങളെ നിരവധി പേരെ കണ്ണീരാക്കിയതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദികളാണ് എസ് ഡി പി എന്ന് പറയപ്പെടുന്നത് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയപ്പെടുന്ന തീവ്രവാദ രാഷ്ട്രീയ സംവിധാനത്തിന്റെ മറ്റൊരു മുഖമാണ് എസ് ഡി പി എന്ന് പറയപ്പെടുന്നത് നിങ്ങൾ നടത്തുന്നത് ഈ നാടിനെ നാഴാക്കി പത്താക്കി രാഷ്ട്രീയമാണ് ഈ നാടിനകത്ത് ജാതീയമായി മതപരമായി ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വർഗ സ്വഭാവം ഉണ്ടാക്കി അങ്ങോട്ടും വിഭജിച്ചുകൊണ്ട് നിങ്ങൾ ആക്രമിച്ചുകൊണ്ട് നിങ്ങൾ എറിയുന്ന ഈ തീവ്രവാദ വിത്തുകൾ ഉണ്ടല്ലോ ആ വിത്തുകൾ ബി ജെ പി എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ സംവിധാനം നിലനിൽക്കുന്നത്തോളം കാലം നിങ്ങൾക്ക് ഇങ്ങനെ അങ്ങനെ അറിയാൻ സാധിക്കില്ല അതുകൊണ്ടാണ് നിങ്ങൾ ബിജെപിയെടുക്കുന്നത് പ്രസംഗം ഒന്നുമല്ലെന്ന് നിങ്ങൾ നുണ പറയുമ്പോൾ ചോദ്യം ചെയ്യേണ്ട പാർട്ടി നിങ്ങൾക്ക് നിങ്ങൾക്ക് തീവ്രവാദം നടത്താനുള്ള മണ്ണല്ല കേരളം നിങ്ങൾക്ക് തീവ്രവാദം നടത്താനുള്ള മണ്ണല്ല ഇന്ത്യ അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ നിങ്ങളുടെ ഉള്ളിന്റെ 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 ഇരിപ്പുള്ള വർഗീയത ഉണ്ടല്ലോ അതീവ മനസ്സുണ്ടല്ലോ ജനങ്ങളുടെ വിരോധമുണ്ടല്ലോ നിങ്ങളെ കൊലപാതക സ്വഭാവം ഉണ്ടല്ലോ നിങ്ങളെ വെട്ടാനും ബോംബറിയാനും തോന്നുന്ന നിങ്ങളുടെ മനസ്സുണ്ടല്ലോ ആ മനസ്സ് ബി ജെ പി ഉള്ള കാലം ഇവിടെ എഴുതി എഴുതി വെച്ചോ എസ് ബി പി എന്ന് പറയപ്പെടുന്ന രാധമ സംഘടന ഈ നാട്ടിൽ അങ്ങോട്ട് വിളയാടാൻ ഞങ്ങൾ അനുവദിക്കില്ല കാരണം നിങ്ങളുടെ മനസ്സിലുള്ളത് മത തീവ്രവാദവും വർഗീയവാദവും നാടിനെതിരെ പ്രവർത്തിക്കുന്ന ശൈലിയുമാണ് ആ ശൈലിക്ക് ഞങ്ങൾ കൂട്ടുനിൽക്കില്ല അതുകൊണ്ടാണ് ബി ജെ പിക്ക് ഇവർക്ക് ഇത്ര വലിയ രോഷം ആ രോഷം അങ്ങ് മടച്ചി കയ്യിൽ വെച്ചേക്ക് വെച്ച നടപടിയാകാൻ പോകുന്നില്ല അൻസാരി അങ്ങ് മടക്കി വെച്ചേക്ക് എസ് ഡി പി അവിടെ തന്നെ നിൽക്കും ബി ജെ പി ജയിക്കുകയും ചെയ്യും ഭരിക്കുകയും ചെയ്യും അപ്പൊ നമുക്ക് കാണാം കേട്ടോ